ഇപ്പോ ലാലേട്ടന്റെ ഒരു അഭിനയ മുഹൂർത്തം ഉറപ്പായിട്ടും നമുക്ക് എല്ലാ സിനിമയിലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ. അതിൽ സാറിന് ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ പല ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, അതിൽ ഒരു ഷോട്ട് ഇങ്ങനെ ടോപ്പ് ആംഗിളിൽ ഒരു ഷോട്ട് ലാലേട്ടൻ ഇങ്ങനെ മീന മാമിനെ നോക്കുന്ന നോക്കുന്ന സീൻ കണ്ട് ഇങ്ങനെ അമ്പരന്ന് പോയിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ണിൽ ഒരു ഇത് വരുന്നുണ്ട്. ഫസ്റ്റ് ഒറ്റയ്ക്ക് എനിക്ക് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ലാലനോട് ഇത്രയും പറഞ്ഞു, ഫസ്റ്റ് ഇതേപോലെ ഒരു ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്, പുള്ളിക്കൊരു ഡൗട്ട് തോന്നി, പുള്ളി പെട്ടെന്ന് പോയി ഡ്രസ്സ് ചെയ്ത് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ കൊച്ചു അവരൊക്കെ അവിടെ സെക്കൻഡ് ഷോട്ട് ആയിരുന്നു ചോദിക്കുന്നു, പുള്ളി ഇങ്ങനെ പോകുന്നു, പെട്ടെന്ന് അതിലൊക്കെത്തുള്ളൊരു പയ്യൻ ഓടി വരുന്നു, എന്തിനാന്ന് പോലും അറിയില്ല, വന്നിട്ട് സ്ട്രെയിറ്റ് അവേ അങ്ങ് അടിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഇളയമോള് അന്ന് വായിച്ചിട്ട് പറഞ്ഞു, ഡാഡി ആ സീനിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട് കേട്ടോ, പയ്യൻ ഇങ്ങനെ വന്നിട്ട് സ്ട്രെയിറ്റ് അവേ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കത് വായിച്ചപ്പോൾ ഇങ്ങനെ ഗൂസ് ബംസ് വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അപ്പം അവിടെ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതാ കേട്ടോ എന്നാണ് വന്നിട്ട് എങ്ങനെയൊക്കെ ചെയ്തു, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, അത് ചെയ്തു. അതെ, പിന്നെ അത് കഴിഞ്ഞ് മീന മറ്റേ റാണി ഇങ്ങനെ വന്നിട്ട് അത് ഞാൻ ഒത്തിരി സമയമെടുത്തൊരു എഴുതാൻ ഒത്തിരി ആലോചിച്ച് സമയമെടുത്തൊരു സീനാണ്. കാരണം എപ്പോൾ ചോദിച്ചാലും അതൊന്നും അവിടെയല്ല, അങ്ങനെയല്ല, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതുകൊണ്ട് ഇത്തവണ മീന ജോർജുട്ടി എന്ന് പറഞ്ഞിങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. ജോർജുട്ടി തിരിയുന്നുണ്ട്, തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ഫേസിലെ റിയാക്ഷൻ കാണുമ്പോൾ റാണിക്ക് മനസ്സിലാകുവാണ് ഈ 5 വർഷം റാണി ഈ റിയാക്ഷൻ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ പറയാതെ പറയുക, റിയാക്ഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അതും ഭയങ്കര രസം, അത് ഒത്തിരി പേര് പറയുന്നുണ്ട്. ആ ഒരു നോട്ടം അല്ലേ.